ചൂടേറിയ കുറേ അപ്രധാന വാർത്തകൾ കാണാം. നമസ്കാരം. ഗൗരവമേറിയതും നിങ്ങൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്നതുമായ അപ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ക്വാറന്റീനിൽ കിടന്ന യുവാവിന്റെ മാനസിക നില തകരാറിലായി. അപ്രധാന വാർത്തകൾ വിശദാംശങ്ങളിലേക്ക്. വിദേശത്ത് നിന്നും ജോലി നഷ്ടപ്പെട്ട് കേരളത്തിൽ തിരിച്ചെത്തി 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ യുവാവിന്റെ മാനസിക നില തകരാറിലായി. വിശദ വിവരങ്ങൾക്കായി നമുക്ക് റിപ്പോർട്ടറോട് ചോദിക്കാം. ഹലോ നിഷ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്താ പറയൂ നിഷ, എന്താണ് അവിടുത്തെ സംഭവ വികാസങ്ങൾ? വിനോദ്, ഞാനിപ്പോ നിൽക്കുന്നത് തെക്കേക്കര പഞ്ചായത്തിലെ 15 വാർഡിലാണ്. സമയം വൈകുന്നേരം ഇവിടുത്തെ സ്ഥിതിഗതികൾ വളരെ മോശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫിൽ നിന്ന് വന്ന് ക്വാറന്റൈനിൽ പ്രവേശിച്ച ഉണ്ണി എന്ന് പറയുന്ന വ്യക്തിയുടെ മാനസിക സ്ഥിതി വളരെ ഗുരുതരാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന ഇദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് ചാടുകയും നാട്ടുകാർക്ക് വളരെ ശല്യം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ണിക്കുട്ടന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മോട് പങ്കുവെക്കാനായി നാട്ടുകാരനും അയൽവാസിയുമായ ശ്രീ ഗോപിക്കുട്ടൻ നമ്മോടൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിൽ ചേരുന്നുണ്ട്. ശ്രീ വിനോദ്. നിഷ, നന്ദി, വളരെ നന്ദി. നമുക്കിനി ഗോപിക്കുട്ടനിലേക്ക് വരാം. ഗോപിക്കുട്ട, വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ മാധവൻ മാഷ് എന്ന് പറയുന്ന മാഷ് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന. ഞാൻ മാധവൻ മാഷിന്റെ കാര്യമല്ല ചോദിച്ചത്, ഉണ്ണികൃഷ്ണനെ കുറിച്ചാണ് ചോദിച്ചത്. ഉണ്ണികൃഷ്ണനെ കുറിച്ച് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ കൊറോണയൊക്കെ തന്നെ ഗുരുവായൂർ അമ്പലം അടച്ചിട്ടിരിക്കുകയല്ലേ, ചെന്നാലും കാണാൻ പറ്റത്തില്ല. എന്റെ ഗോപിക്കുട്ട, മണ്ടനാകാം, പക്ഷേ മരമണ്ടനാകാൻ പാടില്ല. ഞാൻ ചോദിച്ചത് ക്വാറന്റീനിൽ കിടന്ന ഉണ്ണിയെ കുറിച്ചാണ്. അത് ലോക തോൽവിയല്ലേ. ഈ ഉണ്ണി നാട്ടുകാർക്ക് മാത്രമല്ല ശല്യം, ഈ നാട്ടിലുള്ള വെളിച്ചപ്പാടിനും പള്ളിയിലച്ചനും ഒക്കെ ശല്യാണ്. ക്വാറന്റൈനിൽ കിടന്ന് ഇവൻ പുറത്ത് ചാടി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് കംപ്ലീറ്റ് ആൾക്കാരുടെ മുണ്ടും പറിച്ചോണ്ട് ഈ നെട്ടോട്ടമാ മുണ്ടു പറിച്ചോടുന്നു. അത് വളരെ വിചിത്രമായിരിക്കുന്നുവല്ലോ. ഒരു രക്ഷയില്ല, ഭയങ്കര മുണ്ടു പറിച്ചോട്ടാണ്. എന്തിനു വേണ്ടിയാണ് ഉണ്ണി നാട്ടുകാരുടെ മുണ്ടും പറിച്ചെടുത്തുകൊണ്ട് ഓടുന്നത്? എന്റെ ഊഹ ശരിയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഈ മുണ്ട് പറിക്കുന്നത് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. മാസ്കോ? പുള്ളിയൊരു മാസ്ക് മാഫിയാണ്. പലതരം മാഫിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മാസ്ക് മാഫിയ പറയൂ, പറയൂ. ഇതൊരു ബിസിനസ് സ്നേക്കാണ്. അതായത് ഈ ക്വാറന്റൈനിൽ കിടന്നപ്പോ ഈ കൊറോണ കാലമല്ലേ, ഉണ്ണിയുടെ ഉള്ള ജോലിയൊക്കെ പോയി, പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും ജോലി വേണമല്ല, അതിന് വേണ്ടിയിട്ടാണ് നാട്ടുകാരുടെ മുണ്ട് മൊത്തം പറിച്ചെടുത്തിട്ട് അതുകൊണ്ട് മാസ്ക് ഉണ്ടാക്കണത്. നിസാര സംഭവം അല്ലേ. ഒരു മുണ്ടിൽ നിന്ന് കുറഞ്ഞത് ഒരു 10 മാസ്ക് എങ്കിലും ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ഊഹ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു മാസ്കിന് കുറഞ്ഞൊരു 10 രൂപ വെച്ച് കിട്ടും. ഒരു ദിവസം ഒരു 10 മുണ്ട് പറിച്ചു കഴിഞ്ഞാൽ 30, 30, 300, ഒരു 300 മാസ്ക് എങ്കിലും ഒരു ദിവസം ഈ ഉണ്ണിക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊരു ബിസിനസ് സ്നേക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മുടെ ഉണ്ണിയുടെ മാനസികാവസ്ഥ പൂർവ്വസ്ഥിതിയിലാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വന്നതിനും സഹകരിച്ചതിനും ഗോപിക്കുട്ട വളരെയധികം നന്ദി.